അപ്പൊ ഞങ്ങൾ ഈ വീട്ടിലോട്ട് വന്നപ്പോ കണ്ട കാഴ്ച ഇവിടെ നിറച്ച് നിരത്തി ബസ്സുകളും ലോറികളും എല്ലാം നിരത്തി വെച്ചേക്കുക. അമ്മയുടെ മക്കളെ കുറിച്ചുള്ള കഴിവിനെ കുറിച്ച് അമ്മയ്ക്ക് എന്തൊക്കെയുണ്ട് പറയാൻ? ഈ വീട്ടിൽ പിച്ചാത്തിയോ? നിങ്ങൾ എന്നെ കളിയാക്കുവാണോ? ഇത് ഉപയോഗിച്ചാണ് പണിയുന്നത്? ഈ വണ്ടിക്ക് പണിയുന്നത് ഈ കാണുന്ന മീൻ വെട്ടുന്ന കത്തിയും ഈ ചെറിയ ഹാമറും കത്രിയൊക്കെ വെച്ചാണ് ഈ ആക്സോ വെച്ചാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഹായ് ഞാൻ കുട്ടികളെ, ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ പോകാൻ നേരത്തെ ഒരു ബസ്സിനകത്ത് പാട്ടും കേൾക്കുന്ന നല്ല ലൈറ്റും കനലെല്ലാം വെച്ച് ഇങ്ങനെ രാത്രി രണ്ട് പിള്ളേർ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ അന്നേരം വിചാരിച്ചു എന്ത് സംഭവം നോക്കിയപ്പോ കൊച്ചു ബസ് ഇവര് സ്വന്തമായി നിർമ്മിച്ച ഒരു ബസ്സാണ് ഞാൻ കണ്ടത് കേട്ടോ. എനിക്ക് അന്നേരം തോന്നിയാണ് ഇവരെ എന്തായാലും ഈ ഒരു കഴിവ് ലോകം മൊത്തം അറിയിക്കണം എന്ന് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി കണ്ടോട് സമയം കിട്ടാത്തതുകൊണ്ട് ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുവാണ്. എന്റെ സ്വന്തം നാടായ കൊല്ലത്ത് തന്നെയാണ്. അന്നേരം ഇവരെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദിവസം ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ ഇനി ഫോളോ ഔട്ട് മറക്കരുത്. ഇത് തുറമ ഈ ഗ്ലേസിംഗ് ഒക്കെ ഇങ്ങനെ വന്ന് ഈ ഒരു ഫിനിഷിംഗ് ഒക്കെ പുട്ടിയിട്ട് ഓ പുട്ടിയിട്ട് പേപ്പർ അടിച്ചേക്കും അല്ലേ? ഓക്കെ, നിങ്ങൾ ഈ വണ്ടി നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഈ ബസ് എവിടെ പോയി കണ്ടു? മലക്ക് പോയപ്പോ ഇത് എന്ന് എന്ന് തുടങ്ങി ഈ ഒരു ക്രൈസിനോടുള്ള ഇത്ര നാളായി. ആ മതി, പാട്ടാണ് ജസ്റ്റ് കേട്ട് നമുക്ക് അത്രയും മതി കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള വണ്ടികൾ നമുക്ക് പോയി കാണാം. ഏ, ഈ വഴി അങ്ങോട്ട് പോയാ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. ഓക്കെ, ഇത് ഇത് വണ്ടിയല്ല, നിങ്ങൾ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? പിന്നെ ഫ്ലോട്ട് അങ്ങനെയുള്ളതൊക്കെ പണിയുന്നുണ്ട്. ഫ്ലോട്ട് ഫ്ലോട്ടൊക്കെ പണിയുന്നുണ്ട്. എന്തായാലും ഫ്ലോട്ട് കൊണ്ട് നിങ്ങൾ ഉത്സവത്തിനൊക്കെ പോകാറുണ്ടോ? ആ, ഇവിടെ ഉത്സവം, ചെറിയ ഉത്സവം നടത്തും. ഉത്സവം നടത്താറുണ്ട്? ഓ, അങ്ങനെ സംഭവിക്കാറുണ്ടല്ലേ. അതൊക്കെ എന്തൊക്കെയാണ് നടത്തുന്നത്? അത് ഞങ്ങള് ഓരോ ഇവിടെ മാമ്പുഴ എന്ന് പറഞ്ഞ അമ്പലം ഉണ്ട്. ഇത് ഞങ്ങൾ നിൽക്കുന്നത് കൊല്ലം കരിക്കോട് മാമ്പുഴ അമ്പലത്തിന്റെ ആ ലൊക്കാലിറ്റി ആണോ? അന്നേരം അവിടെ ഉത്സവം നടക്കാറുണ്ടല്ലേ, നടത്താറുണ്ട്. അത് നിങ്ങൾ മാത്രം നടത്തുന്നതാണോ? ഇല്ല, അവിടുത്തെ ഉത്സവം കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു അമ്പലം പണി, ഞങ്ങൾ ഇവിടെ അമ്പലം ഒരു അമ്പലം പണിയിട്ട് അവിടെയാണ് ഉത്സവം നടന്നില്ലേ? അന്നേരം ഏകദേശം നിങ്ങൾ എത്ര പേര് ചേർന്നാണ് ഈ വാഹനം നിർമ്മിക്കുന്നത്? ഞങ്ങള് വണ്ടി റീലൊക്കെ പണി, ഞങ്ങൾ നാല് അഞ്ചു പേരുണ്ട്. അഞ്ചു പേര്? ആ, ബാക്കി കൊറേ വണ്ടികളൊക്കെ നിർമ്മിച്ച ഒരു വീട്ടിൽ വെച്ചേക്കാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാണാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഈ വീട്ടിലോട്ട് വന്നപ്പോ കണ്ട കാഴ്ച ഇവിടെ നിറച്ച് നിരത്തി ബസ്സുകളും ലോറികളും എല്ലാം നിരത്തി വെച്ചേക്കുക. ഇത് ആരുടെ വീടാണ് ഇത്? ഏ, മോന്റെ പേരെന്താണ്? നിരഞ്ജൻ. നിരഞ്ജൻ മോന്റെ ആണ് ഈ പ്രാങ്കൂടൊക്കെ. ഏ, ഇത് മാത്രം നിങ്ങൾ എല്ലാരും ഇത് വണ്ടി പണിഞ്ഞില്ലേ? നിങ്ങൾ ഓരോരുത്തരുടെ പേരൊക്കെ ഒന്ന് പറയാവോ. രാഹുല്. മോന്റെ പേരോ? ഏ, സൂര്യ. മോന്റെ പേരോ? ജിത്തു. മോനവരോ? ശരത്. ശരത്. മോനവരോ? മനു. മോനവരോ? ഇത് നിങ്ങൾ എത്രല്ലേ പഠിക്കുന്നത്? എത്ര ക്ലാസ്സിലേക്ക് പഠിക്കുന്നത്? എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നല്ലേ. ഓക്കെ, ഇതിനുണ്ട് സമയം കണ്ടെത്താറുണ്ടെന്നല്ലേ. ആ, ഒരുപാട് വണ്ടി എന്നെ ഞെട്ടിച്ച് കളഞ്ഞ ബസ് ഇതുകളോ? ഇതാണ് ഏറ്റവും അവസാനം പണിഞ്ഞ ബസ് ഇല്ലേ. വളരെ മനോഹര രസമുണ്ട്, നല്ല രസമുണ്ട്. അന്ന് നമ്മൾ റോളിൽ കണ്ട വണ്ടി ഇത് തന്നെയാണ്. പിന്നെ ഇന്ന് ഫ്ലോട്ടൊക്കെ ഇരിപ്പുണ്ടല്ലേ. ഈ ഫ്ലോട്ടിന്റെ തല ഏത് ദൈവമാണിത്? ഇത് അമ്മയുടെ മക്കളെ കുറിച്ചുള്ള കഴിവിനെ കുറിച്ച് അമ്മയ്ക്ക് എന്തൊക്കെയുണ്ട് പറയാൻ? പറയാന് ഞങ്ങള് വീട്ടുകാരിൽ നിന്ന് അവര് 50 രൂപ 20 രൂപയൊക്കെ കൊടുക്കും. കൊടുത്തിട്ട് അവര് സ്ലാറ്റ് മേടിച്ചോണ്ട് വരും. അപ്പൊ ഞങ്ങള് വഴക്ക് കുറയുമായിരുന്നവരെ, ഇതെന്തിനാണെന്ന് പറഞ്ഞു ആദ്യമൊക്കെ. അപ്പോഴും അവര് മേടിച്ചോണ്ട് വന്ന് ഇങ്ങനെ ഓരോ ചെറിയ വണ്ടികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ ഞങ്ങള് അമ്മമാരൊക്കെ ദൂരെ ഇന്നിങ്ങനെ ശ്രദ്ധിച്ചപ്പോ ഞങ്ങൾക്കും തോന്നി ഇരുന്ന് പണിയേറ്റെന്ന്. പിന്നീട് ഈ വണ്ടികളെല്ലാം പണിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ മറ്റുള്ളവരൊക്കെ പുറത്തുനിന്ന് വന്ന് കണ്ടിട്ട് പോവും. ഇവര് പിന്നെ ഇവിടെ ചെറിയൊരു ഉത്സവ പരിപാടിയൊക്കെ നടത്തി ഈ അടുത്ത മാർച്ചില്. ആ, അപ്പോഴും ഈ വണ്ടികളൊക്കെ സെറ്റപ്പ് ആക്കി അതില് ദേവിമാരെയും ദൈവങ്ങളുടെയൊക്കെ പ്ലോട്ടുകളൊക്കെ ഉണ്ടാക്കി ഞങ്ങളും അതിൽ പങ്കുണ്ടു. ഓ, അങ്ങനെ സംഭവിച്ചായിരുന്നു. അപ്പൊ ഒരു ചെറിയ പരിപാടി ആയിട്ട് ഉത്സവ പരിപാടി നടത്തി കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം അങ്ങ് ഷെഡിൽ വെക്കും. പൈസ ഇല്ല. പിന്നെ ഞങ്ങളും അമ്മമാരൊക്കെ ഇവർക്ക് പൈസ കൊടുക്കും. ആ പൈസ കൊണ്ടുപോയി വണ്ടിയൊക്കെ പണിയാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വണ്ടി പണിയും. അപ്പൊ ഓരോരുത്തർ പുറത്തുനിന്ന് ഇതുപോലെ പ്രോത്സാഹനം കൊടുക്കാവെന്ന് പറഞ്ഞു. ഞാനേ കണ്ടില്ല വണ്ടി കൊടുക്കാൻ താല്പര്യമുണ്ടോ ഇവർക്കൊക്കെ? കാരണം ഡിസൈനും മോഡലൊക്കെ തന്നു കഴിഞ്ഞാൽ പണി കൊടുക്കാൻ താല്പര്യമുണ്ടോ? ഓർഡർ കൊടുത്താൽ പണി കൊടുക്കാം അല്ലേ. നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപ ചെലവ് ചെയ്യുന്നുണ്ട് ഈ വണ്ടി പണിയാൻ? 1000 2000 ചെലവുണ്ടല്ലേ അമ്മേ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഇവരെ കുറിച്ച് പറയാനൊക്കെ? ഇവരൊക്കെ നല്ലോണം പഠിക്കൂ. പഠിക്കാൻ പുറകോട്ടെ, എങ്കിൽ തന്നെ ഞങ്ങൾ അവരോട് പറയുന്നുണ്ട് ഇത് ഈ വണ്ടി പണിയൊക്കെ മാത്രമായിട്ട് ഇരിക്കുന്നതിന് ശേഷം ഞങ്ങൾ പറഞ്ഞ് തുടർന്നോളാം പറഞ്ഞു. അപ്പൊ ഞങ്ങളും വീട്ടുകാരെല്ലാരും പൈസ കൊടുക്കും. പൈസ ജോലി ചെയ്ത് പൈസ കൊണ്ടൊന്ന് കൊടുത്തിട്ട് അവര് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ മേടിക്കും. പിന്നെ പഠിക്കാനും പോകണം, വിദ്യാഭ്യാസം മുടക്കണ്ട എന്ന് പറയും. അവര് പോയിട്ട് വന്ന് ഇച്ചിരി സമയം ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടി ചെലവഴിക്കും. ഇന്ന് അവധി ആയപ്പോഴത്തേക്ക് ഇവിടെ എല്ലാരും ഉണ്ട്, എല്ലാ കുട്ടികളും ഉണ്ട്. നിങ്ങൾ എങ്ങനെയൊക്കെ? അമ്മയുടെ പേര് പറഞ്ഞില്ല. സുധാ. സുധാ, അമ്മ എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ പിന്നെ ജോലിയൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല, വീട്ടിൽ തന്നെ. വീട്ടിൽ തന്നെ അല്ലേ. ഓക്കെ അമ്മേ. രാഹുലേ,
നമ്മൾ ഈ വണ്ടിക്ക് നിർമ്മിക്കണമെങ്കിലേ കൊറേ ടൂൾസ് കാണലൊക്കെ വേണ്ടേ? ഈ ടൂൾസ് ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കോ, പവർ ടൂൾസ് ഒക്കെ ഒന്ന് കാണിക്കോ. കളിയാക്കുവാണോ? ഇത് ഇതുപയോഗിച്ചാണ് പണിയുന്നത്? ഈ വണ്ടിയൊക്കെ പണിയുന്നത് ഈ കാണുന്ന മീൻ വെട്ടുന്ന കത്തിയും ഈ ചെറിയ ഹാമറും കത്രിയൊക്കെ വെച്ചാണ് ഈ ആക്സ് വെച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. അയ്യോ ഭയങ്കര പാടല്ലേ, ഒരുപാട് സമയം എടുക്കത്തില്ലേ? കയ്യൊക്കെ വേറെ എടുക്കത്തില്ലേ? കേട്ടില്ല, ഉറക്കെ പറ തുണിയൊക്കെ ചുറ്റിയാണ് ചെയ്യുന്നില്ലേ? ഓക്കെ, അങ്ങനെ ഈ വീലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ അത് റബ്ബർ ആയതുകൊണ്ട് കുഴപ്പമില്ല, തടിയെ സ്ലാട്ടൊക്കെ വെച്ച് കട്ടിയുള്ളതല്ലേ. ആ പിന്നെ നമ്മള് പണി ഉപയോഗിച്ച് സ്ലാട്ടില്ലേ ഇത്? ഓക്കെ, ഇത് മറ്റേ പൂട്ടി പൂട്ടി. ഓക്കെ ഓക്കെ, വേറെ പ്ലെയർ ഉപയോഗിക്കാറുണ്ട്, പ്ലെയർ ഉപയോഗിക്കുന്നുണ്ട്, കത്തി ഉപയോഗിക്കുന്നുണ്ട്, ആക്സൽ ഉപയോഗിക്കുന്നു. ഫ്രെയിം ഒന്നും ഇല്ലല്ലേ? ഫ്രെയിം ഉപയോഗിക്കാത്ത എന്ത്? പൈസ പൈസ ഇല്ലാത്തോണ്ട്. നമ്മൾ ഈ കുട്ടികൾക്ക് ഇതൊക്കെ വാഹനങ്ങൾ നിർമ്മിക്കാൻ നല്ല ചെലവുണ്ട് കേട്ടോ. അന്നേരം നമ്മൾ വാഹനങ്ങൾ വാങ്ങുവാ ഉണ്ടായി നിർമ്മിച്ചു കൊടുക്കത്തില്ലേ? അന്നേരം നിർമ്മിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചില്ലറായി കിട്ടുമല്ലേ? അന്നേരം അത് വെച്ച് വലിയൊരു വണ്ടിയിൽ ഇനി നിർമ്മിച്ചൂടെ? അന്നേരം നിങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങണം. അന്നേരം നമ്മൾ ചെയ്യേണ്ടത് പറയും, ഇവിടെ കഴിവുകളും മാക്സിമം ലോ മുഴുവൻ എത്തിക്കുകയാണ് വേണ്ടത്. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് ഫോളോ ചെയ്യും. മറക്കരുത്, വീഡിയോ അന്നിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഒന്ന് ചിരിക്കുന്ന എല്ലാവരും ഒന്ന് ചിരി. നിങ്ങൾ അന്നേരം തൊട്ട് ഒരു നിരാശയായിട്ട് എന്ത് പറ്റി, പേടിയാണോ? ചിരിക്കാത്ത ചിരി നാളെ ചിരി. ആ അങ്ങനെ നമ്മൾ ഈ ബസ്സിനെ കുറിച്ച് മൊത്തത്തിൽ ഒന്ന് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞുതരാവോ? എന്തൊക്കെയാണ് ഇതിനെ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ മോഡിഫിക്കേഷൻ ആണ് ചെയ്തിരിക്കുന്നത് ഒന്ന് പറയാവോ? എന്തൊക്കെ ചെയ്തിരിക്കുന്നത്? വണ്ടി നോക്കും, ഫ്രണ്ടി നോക്കി കഴിഞ്ഞാൽ കുറെ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ്. അവർ ഇവിടെ രണ്ട് ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ഗ്രിഡിന്റെ മുഖമാണോ? ഇതൊക്കെ ആരാ വരച്ചെ? നിരഞ്ജൻ, നിരഞ്ജൻ വരച്ചാ പെയിന്റിങ് മൊത്തം നിരഞ്ജനാ നീന്ന്. ആ പിന്നെ മേലെ രണ്ട് കൊമ്പ കാണുന്നുണ്ട്, ലവ് കൊടുത്തിട്ടുണ്ട്. താടിക്കാരനൊക്കെ എഴുതിയിരിക്കുന്ന എന്തുവാ ഒരു ഡിസൈൻ അങ്ങ് കൊടുത്തു, അത്രയല്ലേ? ഓക്കെ, വണ്ടിയുടെ അകത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കാണാൻ പറ്റിയ സ്റ്റിയറിംഗും കാര്യങ്ങൾ, സീറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതിന് ലൈറ്റ് സെറ്റിംഗ്സ് ഉണ്ടല്ലേ, ബാക്കി സീറ്റിംഗ് എല്ലാം കാണാൻ കഴിയും. ഞാൻ ഒരു കുറവുണ്ട് ഞാൻ പറയട്ടെ, വണ്ടിക്ക് വൈപ്പർ ഇല്ല, അത് മറന്നു പോയി വെക്കാം. അല്ലേ, ഇത്ര വലിയ വ്യവസായ രണ്ട് വൈപ്പർ അപ്രോപ്രം വേണ്ടേ? പണി തീർന്നില്ല അല്ലേ. പിന്നെ ഫ്രണ്ടിൽ ഇതൊക്കെ ഇവിടുന്ന് മേടിച്ചാണോ അതോ പണിയെടുത്താണോ? മേടിച്ചല്ലേ. അതായത് വീൽ ഉപയോഗിച്ചിരിക്കുന്ന പറഞ്ഞ ബാക്കിലത്തെ ബാക്കും ഫ്രണ്ടും ഉപയോഗിച്ചിരിക്കുന്ന. ഓ ഇതിന് ആ ഇത് വള്ളി അങ്ങോട്ടും വലിക്കും വേണ്ടി വണ്ടി എടുത്തോണ്ട് വലത്തോണ്ട് തിരിക്കല്ലേ. ഓക്കെ, അതിനകത്ത് നമ്മള് ടയർ ഉപയോഗിച്ചിരിക്കുന്ന ചെരിപ്പല്ലേ, ചെരിപ്പ് ഉപയോഗിച്ചാ ചെയ്തിരിക്കുന്നില്ലേ. ഓക്കെ.